നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. രാഷ്ട്രീയ പാർട്ടികളും ക്രിമിനലുകളും നുഴഞ്ഞുകയറി ചെങ്കോട്ടയിൽ അക്രമം നടത്തിയത് തങ്ങളല്ല എന്ന് കർഷക സമരസമിതി നേതാക്കൾ. ഒടുവിൽ കർഷക സമരസമിതി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്നു അക്രമം നടത്തിയവർക്കെതിരെ കർശന നടപടികൾ എടുക്കണമെന്ന്. രാജ്യം തരിച്ചുനിന്ന മണിക്കൂറുകൾ. റിപ്പബ്ലിക് ദിനത്തിൽ രാജ്യ തലസ്ഥാനത്ത് അക്രമം നടത്തിയത് കർഷക സമരത്തിൻ്റെ മറവിൽ നുഴഞ്ഞുകയറിയ ചില അക്രമികൾ തന്നെയെന്ന് കർഷക സമരസമിതി നേതാക്കൾ ഉറപ്പിച്ചു പറയുന്നതോടെ സമരത്തിൻ്റെ സ്വഭാവം മാറുന്നു. തങ്ങൾ സമാധാനപൂർണമായാണ് സമരം നടത്തുന്നത്, അക്രമങ്ങളിൽ വിശ്വസിക്കുന്നില്ല. ചെങ്കോട്ടയിൽ കടന്നുകയറിയവരും നിയമം ലംഘിച്ച് ട്രാക്ടർ റാലി നടത്തിയവരും ഞങ്ങൾക്കൊപ്പമുള്ളവരല്ല. അക്രമികൾക്കെതിരെ സർക്കാർ അടിയന്തര നടപടിയെടുക്കണം. അക്രമം നടത്തിയവർ പുറത്തുനിന്ന് വന്നവരാണ്, നഗരഹൃദയത്തിലെത്തിയത് സംയുക്ത സമരസമിതിയിലുള്ളവരല്ല എന്നും കർഷക സമരസമിതിയുടെ നേതാക്കൾ പറയുമ്പോൾ രാജ്യം തരിച്ചു നിന്ന് കേൾക്കുന്നു. റിപ്പബ്ലിക് ദിനത്തിൽ രാജ്യ തലസ്ഥാനത്ത് അക്രമികൾ അഴിഞ്ഞാടുകയായിരുന്നു. മണിക്കൂറുകളോളം ഈ അക്രമികളെ ദില്ലി നഗരത്തിൽ സ്വൈര്യവിഹാരത്തിന് വിട്ട അമിത്ഷാ എല്ലാത്തിനും ഒടുവിൽ അടിയന്തര യോഗം വിളിച്ചു. ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിലാണ് യോഗം നടന്നത്. സംഭവങ്ങൾ വിലയിരുത്താനും സുരക്ഷയെക്കുറിച്ച് ചർച്ച ചെയ്യാനുമാണ് ഉന്നതതല യോഗം വിളിച്ചത്. ഹോം സെക്രട്ടറി അജയ് ഭല്ല, ദില്ലി പോലീസ് കമ്മീഷണർ എസ് എൻ ശ്രീവാസ്തവ അടക്കമുള്ളവർ യോഗത്തിൽ പങ്കെടുത്തു. സമരത്തിനുള്ള സുപ്രീം കോടതി അനുമതി വൈകിട്ട് 5 മണി കഴിഞ്ഞതോടെയാണ് ആഭ്യന്തര മന്ത്രാലയം യോഗം വിളിച്ചത് പോലും. കേന്ദ്രസേനയെ ഡൽഹിയിൽ വിന്യസിക്കാനും തീരുമാനമെടുത്തു. നഗരത്തിലെ പല വഴികളും കേന്ദ്രസേന ഇതേ തുടർന്ന് അടച്ചു. ഡൽഹി നഗരത്തിലെ സിരാകേന്ദ്രമായ ചെങ്കോട്ടയിലും ITOയിലും സമരക്കാർ പിടിമുറുക്കിയ സാഹചര്യത്തിൽ ഈ പ്രദേശങ്ങളിലെ ടെലികോം ഇന്റർനെറ്റ് സേവനങ്ങൾ വിച്ഛേദിച്ചു. ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ഈ നീക്കം. ചൊവ്വാഴ്ച അർദ്ധരാത്രി വരെയാണ് ഈ നിരോധനം. സമരം സംബന്ധിച്ച തെറ്റായ വാർത്തകൾ രാജ്യത്തിനുള്ളിലേക്ക് പരക്കാതിരിക്കുകയാണ് ആഭ്യന്തര വകുപ്പിൻ്റെ ഈ നടപടി. എന്നാൽ കോടതി അനുവദിച്ച 5 മണി വരെ എന്തുകൊണ്ടാണ് അമിത്ഷാ ചെറുവിരൽ അനക്കാതിരുന്നത്? തുടക്കം മുതൽ കേന്ദ്ര സർക്കാർ ആവർത്തിച്ചു പറഞ്ഞിരുന്നു കർഷക സമരത്തിൽ അക്രമികൾ ചില രാഷ്ട്രീയ കക്ഷികളിലെ പ്രവർത്തകരൊക്കെ നുഴഞ്ഞുകയറിയിട്ടുണ്ട്, ഇത് അപകടം ക്ഷണിച്ചു വരുത്തുമെന്ന്. രാജ്യത്തെ ഇത് കൃത്യമായി മനസ്സിലാക്കുവാൻ കിട്ടിയ അവസരമാക്കി അമിത്ഷാ ഇന്നത്തെ ഈ സമര പരിപാടികളെ. സമരം അക്രമത്തിലേക്ക് കടന്നതും സംഘർഷഭരിതമാകുന്നതും രാജ്യത്തിന് കാട്ടിക്കൊടുക്കുകയായിരുന്നു അമിത്ഷായും കേന്ദ്ര സർക്കാരും ഇന്ന് ചെയ്തത്. ഒടുവിൽ സമരസമിതി നേതാക്കളെ കൊണ്ട് തന്നെ തങ്ങളുടെ ചില പ്രവർത്തകരെ തള്ളിപ്പറയുന്നതിൽ എത്തിച്ചിരിക്കുന്നു കാര്യങ്ങൾ. ഒരു തരത്തിൽ പറഞ്ഞാൽ അമിത്ഷാ തന്ത്രത്തിലൂടെ ഇന്നത്തെ സമരം പൊളിച്ചു എന്ന് പറയാം. സംയുക്ത സമരസമിതി ഇനി സുപ്രീം കോടതിയെ സമീപിക്കുമ്പോഴും കോടതിയുടെ നിലപാടിൽ പോലും മാറ്റം വരും. അതുതന്നെയാണ് കേന്ദ്ര സർക്കാർ ഉദ്ദേശിച്ചതും. സുപ്രീം കോടതിയിൽ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിരുന്നു കേന്ദ്ര സർക്കാർ. കർഷക സമരത്തിൻ്റെ മറവിൽ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നുവെന്നും ചിലർ നുഴഞ്ഞുകയറിയിട്ടുണ്ട് എന്നും സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ പറഞ്ഞിരുന്നു. അക്കാര്യം ഒരിക്കൽ കൂടി ഊട്ടിയുറപ്പിക്കാൻ അമിത്ഷായ്ക്കും കേന്ദ്ര സർക്കാരിനും ഇന്നത്തെ നീക്കങ്ങളിലൂടെ കഴിയും. ഡൽഹിയിൽ സുരക്ഷയ്ക്കായി 15 കമ്പനി അർദ്ധ സൈനികരെ കൂടുതലായി നിയോഗിക്കും. രാജ്യ തലസ്ഥാനത്ത് ഇപ്പോഴും നിലനിൽക്കുന്നത് യുദ്ധസമാനമായ സാഹചര്യം. കാർഷിക നിയമങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കർഷകർ നടത്തിവരുന്ന ആ സമരമാണ് ഇന്ന് പ്രക്ഷോഭമായി മാറിയത്. റിപ്പബ്ലിക് ദിനത്തിൽ നടത്തിയ ട്രാക്ടർ റാലി സംഘർഷങ്ങളോടെയാണ് ഒടുവിൽ അവസാനിക്കുന്നതും. കർഷകർ തങ്ങളുടെ സമരഭൂമിയായ സിംഗു അതിർത്തിയിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുന്നു. ട്രാക്ടർ പരേഡിനിടെ കർഷകരും പോലീസും തമ്മിൽ കാര്യമായ ഏറ്റുമുട്ടൽ നടന്ന ITO, ഗാസിപ്പൂർ, നംഗ്ലോയി എന്നിവിടങ്ങളിലൊക്കെ അധിക സുരക്ഷാസേന ഇറങ്ങിക്കഴിഞ്ഞു. ആയിരക്കണക്കിന് ആളുകളാണ് ഇന്ന് റിപ്പബ്ലിക് ദിന പരേഡ് കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെ ട്രാക്ടർ പരേഡിൽ അണിനിരന്നത്. പ്രക്ഷോഭകരിൽ ചിലർ നേരത്തെ നിശ്ചയിച്ച റൂട്ടുകളിൽ നിന്ന് മാറി പരേഡ് നടത്തിയതാണ് സംഘർഷങ്ങളിലേക്ക് വഴിതെളിച്ചത്. ചെങ്കോട്ടയടക്കം പിടിച്ചടക്കിയ പ്രതിഷേധക്കാർ അവിടെ തങ്ങളുടെ പതാക ഉയർത്തി. ഇത് വ്യാപക വിമർശനങ്ങൾക്കിടയാക്കി. ഒരു വേള ഖാലിസ്ഥാന്റെ പതാകയാണ് അവിടെ പാറിക്കളിക്കുന്നതെന്ന് പോലും വിമർശകർ പറഞ്ഞു വെച്ചു. രാജ്യത്തെ അപമാനിക്കുന്ന തരത്തിലായി ഈ സമര ആഭാസമെന്ന് രാജ്യം വിലയിരുത്തി.
ഒടുവിൽ ഗത്യന്തരമില്ലാതെ അക്രമസംഭവങ്ങളെ തള്ളിപ്പറയേണ്ടി വന്നു. കർഷക സംഘടന നേതാക്കൾക്കും ചിലർ മനഃപൂർവ്വം സൃഷ്ടിച്ച പ്രശ്നങ്ങളാണിതൊക്കെയെന്ന് അവർ തന്നെ പറഞ്ഞു. സംഘർഷത്തിൽ 18 പോലീസുകാർ ഡൽഹി LNTP ആശുപത്രിയിൽ അഡ്മിറ്റായിയെന്ന് ദേശീയ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണ്. നിരവധി കർഷകർക്കും പരിക്കേറ്റിട്ടുണ്ട്. ദില്ലി നഗരം കീഴടക്കിയ പ്രക്ഷോഭകരോട് എത്രയും പെട്ടെന്ന് ട്രാക്ടറുകളുമായി തങ്ങളുടെ സ്വന്തം സ്ഥലങ്ങളിലേക്ക് തിരിച്ചു പോകാൻ കർഷക സംഘടനകൾ ആവശ്യപ്പെട്ടു. പക്ഷേ ഇപ്പോഴും പിന്മാറാൻ കൂട്ടാക്കാതെ ചില ആളുകൾ അവിടെ തടിച്ചു തന്നെ നിൽക്കുന്നു. 100,000 ട്രാക്ടറുകളാണ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി ദില്ലിയിലേക്ക് എത്തിച്ചേർന്നത്. ഇവയിൽ ഭൂരിപക്ഷവും ഇതിനോടകം ദില്ലി അതിർത്തി കടന്നിട്ടുണ്ട്. കൂടുതൽ പേരോട് മടങ്ങിപ്പോകാനുള്ള ആവശ്യം ഉന്നയിച്ചിരിക്കുകയാണ് കർഷക സംഘടനകൾ. വൈകിട്ട് 5 വരെയായിരുന്നു ട്രാക്ടർ റാലിക്ക് ദില്ലി പോലീസ് അനുമതി നൽകിയത്. അതും കോടതി അനുമതിയുടെ പശ്ചാത്തലത്തിൽ. 5,000 ട്രാക്ടറുകൾക്കാണ് ദില്ലി പോലീസ് അനുമതി നൽകിയതെങ്കിലും ട്രാക്ടറുകൾ എത്തിച്ചേർന്നത് 100,000-ലേറെ. അക്ഷരാർത്ഥത്തിൽ നടുങ്ങിപ്പോയി ദില്ലി നഗരം. ദില്ലിയിലേക്ക് പ്രവേശിക്കുകയോ നീങ്ങിക്കൊണ്ടിരിക്കുകയോ ചെയ്യുന്ന ഈ ട്രാക്ടറുകൾ നിയന്ത്രിക്കുന്നതിൽ ആദ്യഘട്ടത്തിൽ വീഴ്ച വരുത്തിയെന്ന് രാജ്യം ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ വിമർശിക്കുന്നു. പക്ഷേ ഇത് രാജ്യത്തിനൊരു പാഠമാകട്ടെ എന്ന തന്ത്രമായിരിക്കണം അമിത്ഷാ പരീക്ഷിച്ചത്. ഇന്ന് രാവിലെ 12 മുതൽ 5 വരെയായിരുന്നു ട്രാക്ടർ റാലിക്ക് അനുമതി കൊടുത്തിരുന്നത്. എന്നാൽ അതിരാവിലെ മുതൽ 100 കർഷകരുടെ ട്രാക്ടറുകളായിരുന്നു ദില്ലിയുടെ അതിർത്തി മേഖലകളിലേക്ക് കുതിച്ചെത്തിക്കൊണ്ടിരുന്നത്. ഈ അതിർത്തി റോഡുകളെല്ലാം ദില്ലി പോലീസ് ബാരിക്കേഡ് വെച്ച് അടച്ചിരുന്നു. എന്നാൽ ഈ ബാരിക്കേഡുകൾ തള്ളിമാറ്റി ട്രാക്ടറുകളുമായി ചിലർ കുതിക്കുകയായിരുന്നു. രാവിലെ 8:30 മുതൽ തന്നെ സംഘർഷം ആരംഭിച്ചു. ദില്ലി അതിർത്തിയായ സിഗുവിലാണ് ആദ്യ സംഘർഷമുണ്ടായത്. ആയിരക്കണക്കിന് ട്രാക്ടറുകൾ ഇതിനോടകം എത്തിയ സ്ഥിതിക്ക് നേരത്തെ മുതൽ മാർച്ചിന് അനുമതി നൽകണം എന്ന് കർഷകർ ആവശ്യപ്പെട്ടു. ഇത് പോലീസ് നിരസിച്ചതോടെ സിഗ്ലുവിൽ കർഷകർ സ്വന്തം നിലയിൽ ബാരിക്കേഡുകൾ വലിച്ചു മാറ്റുകയായിരുന്നു. അതിനുശേഷം 9 സിക്രി അതിർത്തിയിലും സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടു. ബാരിക്കേഡ് നീക്കിയ കർഷകരെ പോലീസ് ലാത്തി ചാർജ് ചെയ്ത് വിരട്ടി ഓടിക്കാൻ നോക്കിയെങ്കിലും അതിനെയൊക്കെ മറികടന്ന് കർഷകർ മുൻപോട്ടു നീങ്ങി. എല്ലാറ്റിനുമൊടുവിൽ ഉണർന്ന് പ്രവർത്തിക്കുന്ന കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെയാണ് ഇപ്പോൾ ഇന്ത്യ കാണുന്നത്. ഇതൊക്കെ അനുവദിച്ചു കൊടുത്തത് തന്ത്രങ്ങളുടെ ഭാഗമായിരുന്നു എന്ന് വ്യക്തം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.